മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് കാരണം സംസ്ഥാനത്തെ തടാകങ്ങൾ ഇല്ലാതാവുകയാണ്. സർക്കാരും സന്നദ്ധ സംഘടനകളും പലവിധ ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. എന്നാൽ കായലിലെ മാലിന്യങ്ങളെ ഭംഗിയോടെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാമെന്ന വാഗ്ദാനം ചെയ്യുകയാണ് ഒരു പെൺകുട്ടി. പരിചയപ്പെടാം, മൺട്രോതുരുത്ത് സ്വദേശി അപർണയും കൂട്ടുകാരികളെ. മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടമുടി കായൽ അഷ്ടമുടിയെ ഇഷ്ടമുടിയാക്കുകയാണ് കൊല്ലം മൺട്രോതുരുത്ത് സ്വദേശി അപർണയും കൂട്ടരും. അടിമുടി മാലിന്യമാണ് അഷ്ടമുടി കായലിൽ. മദ്യക്കുപ്പിയും പ്ലാസ്റ്റിക്കും കൊണ്ട് സ്വാഭാവിക ഒഴുക്ക് തന്നെ നഷ്ടപ്പെട്ടു. ഈ മാലിന്യങ്ങൾ പെറുക്കിയെടുത്താലും ഇവ എന്തു ചെയ്യാനാകും എന്ന ആശങ്കയിലാണ് പലരും. അപ്പോഴാണ് ഉപായവുമായി BEd വിദ്യാർത്ഥി അപർണ എത്തുന്നത്. ഒരു വർഷം മുമ്പ് ആലോചിച്ച ആശയം മാലിന്യങ്ങൾ രൂപമാറ്റം വരുത്തി മനോഹരമായ വസ്തുക്കളാക്കിയാലെന്തെന്ന് കൂട്ടുകാരുമായി ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ആശയം പങ്കുവച്ചു. പിന്നെയുണ്ടായത് പല കോണുകളിൽ നിന്നുള്ള വൻ പിന്തുണ. ഈ കാണുന്നതൊക്കെ കായലിൽ നിന്ന് ശേഖരിച്ചവ. കൂടുതലും കിട്ടുന്നത് മദ്യക്കുപ്പികളാണെന്ന് അപർണ പറയുന്നു. അവയൊക്കെ രൂപമാറ്റം വരുത്തി ഭംഗിയുള്ള കാഴ്ച വസ്തുക്കൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഒരു സംഘം. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. ലൈവായിട്ട് സാധനങ്ങൾ എടുത്ത് അപ്പം തന്നെ റീസൈക്കിൾ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കീ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ ലൈവായിട്ട് ഇത് എടുക്കൂ. അതിൻ്റെ ഈ പറക്കിക്കൊണ്ട് വരുന്ന മാലിന്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ കൊടുത്തേക്കുകയാണ്. അതെങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ തന്നെ നമ്മളോട് പറയുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. കരകൗശല വസ്തുക്കൾ ഫേസ്ബുക്ക് വഴിയാണ് വിൽക്കുന്നത്. ഇന്ന് ലോക ജലദിനത്തോടനുബന്ധിച്ച് അഷ്ടമുടി കായലിലുള്ള കുപ്പികളും മറ്റ് മാലിന്യങ്ങളും പെറുക്കിയെടുത്തു. ഭംഗിയുള്ള വസ്തുക്കളാക്കി ഇന്ന് വൈകിട്ട് തന്നെ വിൽക്കും. ഇന്ന് കൊല്ലത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ളവരും ഫേസ്ബുക്ക് വഴി സംരംഭത്തെക്കുറിച്ച് അറിഞ്ഞെത്തിയവരുമാണ് പങ്കെടുത്തത്. ഒരു വർഷം മുമ്പ് തുടങ്ങിയ പരിപാടി ഇനിയും തുടരാനാണ് സംഘത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.